Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good. Live good. മാളിയേക്കൽ ജി യു പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. സ്കൂളിന്റെ വാർഷികാഘോഷവും കെ കെ സുമതി ടീച്ചർ അനുസ്മരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലാസ് മുറികളുടെ അഭാവം കാരണം മാളിയേക്കൽ ജി യു പി സ്കൂളിലെ ഏതാനും ക്ലാസുകൾ ആസ്ബറ്റോ ഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ആവശ്യം പരിഗണിച്ചാണ് ഫണ്ട് അനുവദിക്കാൻ തയ്യാറാണെന്ന് ഇസ്മായിൽ മൂത്തേടം പ്രഖ്യാപിച്ചത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറേ സമയത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് വായിക്കുകയും ആ കേസ് അനുകൂലമായി നമുക്ക് അനുകൂലമെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്താൽക്ക് അനുകൂലമായി കൊണ്ടാണ് ഒരു ആസ്പത്രി സീറ്റ് പോലും ഒറ്റ ക്ലാസ്റൂം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ വർഷത്തോടുകൂടി അതിനെ പൂർത്തീകരിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ രീതിയിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പി ടി എയും അവരും തന്നെ അവരുടെ കൈവിട്ട പരമാവധി പണം നാട്ടുകാരുമായി സ്വരൂപിച്ച് വിദ്യാലയത്തിന് വേണ്ടി പഠിച്ചു. ഇവിടെ എന്നോട് അധ്യാപകരുടെ പറഞ്ഞിരുന്നു അവർക്ക് ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തിന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് സി സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാവൂ, ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള സ്ഥലത്ത് പണം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ 14 പഞ്ചവർഷ പദ്ധതിയുടെ ഓർത്തുള്ളത്. ഇനി ഞാൻ ഫണ്ട് വെക്കുന്നതിന് തടസ്സം നിൽക്കല്ല, ഞാൻ ഫണ്ട് വെച്ചോളാം. പക്ഷേ സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിക്കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം നിങ്ങൾ പി ടി എയും അധ്യാപകരും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫണ്ട് തരാൻ ജില്ലാ പഞ്ചായത്ത് രണ്ട് ക്ലാസ്സുകളിൽ ഫണ്ട് ഞാൻ അനുമതി ചെയ്തോളാം. പക്ഷേ അനുമതി സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. ഇനി അടുത്ത വർഷം വിളിച്ച് ഇവിടെ വാർഷികം വെച്ച് ഇവിടെ ക്ലാസ് റൂം എന്നായിരുന്നു ഞാൻ ഫണ്ട് അനുവദിക്കുള്ളൂ. ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ പുരോഗതിക്കും മാളിയേക്കലിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരവെളിച്ചം പകർന്ന കെ കെ സുമതി ടീച്ചറുടെ നിര്യാണത്തിൽ അനുശോചനവും സംഘടിപ്പിച്ചു. സുമതി ടീച്ചറെ കുറിച്ച് ടി പി റഷീദ് തയ്യാറാക്കിയ അനുസ്മരണ ഗീതം സി ടി ശാലിനി ആലപിച്ചു. പ്രധാന അധ്യാപകൻ തോമസ് അഗസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രാമൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി റൌഫ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അറക്കൽ സക്കീർ ഹുസൈൻ, നീലാംബ്ര സിറാജുദ്ദീൻ, റഷീദ വൈദ്യർ, വാർഡ് മെമ്പർമാരായ സി എച്ച് നാസർ ബാപ്പു, വളാഞ്ചിര ഷാനി ബഷീർ, എസ് എം സി ചെയർമാൻ പി ഇസാഖ്, പി ടി എ വൈസ് പ്രസിഡന്റ് എം രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പി ടി എ വൈസ് പ്രസിഡന്റ് ടി പി റഷീദ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആഘോഷപൂർവ്വം നടന്നു. പ്രൊഫഷണൽ കലാകാരന്മാരെ അനുസ്മരിക്കുന്ന വിധമായിരുന്നു വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ. ന്യൂസ് ബ്യൂറോ ചോക്കാട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.